അപ്പോൾ നമ്മളിതാ ഞാനിങ്ങനത്തെ ഒരു പഴയ ഒരു പാൻറ്റിൻ്റെ ജീൻസ് അല്ല ഏകദേശം ജീൻസ് പോലുള്ള ഒരു പാൻറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലിങ്ങനെ ജീൻസ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ്. അതായത് അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ വിഡ്ത് വന്നിട്ട് വീതി 14 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 24 സെൻറ്റിമീറ്ററുമാണ്. എന്നിട്ട് അതിങ്ങനെ അടിച്ചു കൊടുക്കുക. അതായത് ഒരു സൈഡിൽ ജീൻസിൻ്റെ ആ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു 1.5 ഇഞ്ചുള്ള ഒരു ജീൻസിൻ്റെ ഒരു പൈപ്പ് പോലെ എടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് മടക്കിയിട്ട് വീണ്ടും വയ്ക്കുക. അതൊരു നല്ലൊരു വൃത്തിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഞാനല്ല തയ്ക്കുന്നത്, എൻ്റെ ആൻറ്റിയാണ് തയ്ക്കുന്നത്, ഷമ്മുമ്മ. അപ്പം ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നുണ്ട് റോളർ പെൻസിൽ പൗച്ച് ഉണ്ടാക്കണമെന്ന്. എന്നിട്ട് അത് ഇങ്ങനെ മടക്കിയിട്ട് അതൊന്നുകൂടി വെച്ച് കൊടുക്കും. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്യില്ലാതെ എടുക്കുക കേട്ടോ. രണ്ട് പ്രാവശ്യം മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് നമ്മൾ എടുക്കാനുള്ള തുണി. ഇങ്ങനത്തെ തുണിയൊക്കെ പറ്റും. ഇത് കർട്ടൻ്റെ ഒക്കെ പീസാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല കട്ടിയുള്ള തുണി തന്നെയാണ്. പിന്നെ അതിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ജീൻസിൻ്റെ അത് വെക്കുമ്പോൾ തയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഒപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 സൈഡിലും വെക്കണം. 4 സൈഡിൽ ഒരു സൈഡ് തികഞ്ഞില്ലാലും കുഴപ്പമില്ല. കാരണം നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. അത് നമ്മൾ അതൊന്ന് മടക്കിയിട്ട് ഇതാ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ജീൻസിൻ്റെത്. അത് 1.5 ഇഞ്ചാണ്. ഇത് കണ്ടോ, 1.5 ഇഞ്ചാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ മടക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എടുത്തത് അതേപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് നമ്മുടെ പെൻസില് നമ്മുടെ ബ്രഷസൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 35-32 ഇതുണ്ടാക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം പറ്റുന്നുണ്ട് അത്രയും. അപ്പോൾ നമ്മുടെ ബ്രഷ് ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചിട്ട് അതിൽ ബ്രഷ് ഫിറ്റ് ആവുന്നുണ്ട് നോക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇത് വലിയ തടിയുള്ള ബ്രഷ്, അതിൽ ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേറെ എടുക്കണം. അതായത് അത് കുറച്ചുകൂടി വലിപ്പമുള്ള ഇതെടുക്കണം. എന്നിട്ടതാ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കിയിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിക്കുക. മാർക്ക് ചെയ്തിട്ട് ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സുഖമായിട്ട് അടിച്ച് എടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, അങ്ങനെ ഞാൻ 35 എണ്ണം മൊത്തം ടോട്ടൽ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു വൃത്തിയുണ്ട്. നമുക്കൊരു സാധാരണ ഞാൻ അങ്ങനെ റോളർ പെൻസിൽ പൗച്ച് പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ജീൻസിൻ്റെ തുണി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു റെഡ് റിബൺ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സാധാ നമ്മുടെ ബോട്ടിലൊക്കെ നെക്കിൽ വെക്കുന്ന റിബണില്ലേ, അതേ റിബൺ റെഡ് റിബൺ പീസ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ റെഡ് ഇല്ലെങ്കിൽ നീല വേണമെങ്കിൽ നീല വെക്കാം, അല്ലെങ്കിൽ നമ്മളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് വേറൊരു തുണി ഇതേ ഷേപ്പിൽ അടിച്ചു കൊടുത്താണെങ്കിൽ ആ നൂല് കാണില്ല. പക്ഷേ എനിക്ക് പത്രം കണ്ട് ക്ലിയർ ആകുമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു ഇത് കെട്ടാൻ ഭാഗത്തിന് ചെറിയൊരു വൈറ്റ് റിബൺ പീസ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതാക്കുകയാണ്. കണ്ടോ, നമ്മുടെ സംഭവം ഇവിടെ പക്ക റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് അതിൻ്റെ ചില അപാകതകളുണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്യാട്ടോ. നൂലും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നൂലല്ല നമ്മുടെ റിബണും കെട്ടാളത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ പെൻസിൽ ഇതാ വെച്ചിട്ടുണ്ട്. പെൻസിൽ വെച്ചു, എൻ്റെ കയ്യിലുള്ള പെൻസിലും കുറച്ച് ബ്രഷസും വെച്ചിട്ടുണ്ട്. കുറേ എണ്ണമൊക്കെ ഞാൻ വീട്ടിലാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് കൂടെ കൊടുന്ന് വെക്കണം. ടോട്ടൽ 35 എണ്ണം ഉണ്ട്. ഇട്ട് ഇങ്ങനെയാണ് റോൾ ചെയ്തിട്ട്. അപ്പോൾ റോൾ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് തടിയുള്ള പോലെ തോന്നി. അത് പിന്നെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത് കൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ റിബൺ ഒരു സൈഡ് റിബൺ ഒരു ഇങ്ങോട്ടും മറ്റേ സൈഡ് റിബൺ അപ്പുറത്തെ സൈഡിലോട്ടും ആക്കിയിട്ട് കെട്ടി കൊടുക്കുക. അതായത് ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ടൊരു നമ്മളൊരു ബട്ടർഫ്ലൈ നോട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ നല്ല കോമ്പിനേഷൻ കിട്ടുന്ന കളേഴ്സൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെന്താ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.